കിരൺ. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകില്ല. കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ആനയെ മറ്റു കാട്ടിലേക്ക് വിടുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ല. ജനകീയ സമരം കൊണ്ട് കോടതി വിധിയിൽ മാറ്റമുണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനൊരു കോടതി ഉത്തരവ് വളരെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് അത് മറികടക്കാൻ ഇന്നത്തെ സ്ഥിതിയിൽ സാധ്യമല്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും. ഇപ്പോൾ വനംവകുപ്പ് ആ നിർദ്ദേശത്തിൻ്റെ പരിധിയിലാണ്. കോടതി നിർദ്ദേശിച്ചപ്പോൾ പറമ്പക്കുളത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ഒരുക്കങ്ങളും അതേസമയം അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട നെന്മാർ എം എൽ എ കെ ബാബു ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ചിന്നക്കനാലിൽ സന്ദർശിച്ചതുപോലെ വിദഗ്ധ സമിതി പറമ്പിക്കുളത്തെ ജനങ്ങളുടെ പരാതിയും കേൾക്കണമെന്ന് കെ ബാബു ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. മറ്റു നടപടികളിലേക്ക് അവർ കടക്കട്ടെ, ഹൈക്കോടതിയെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ളത് ഞങ്ങൾ ബോധ്യപ്പെടുത്തണ്ടേ? ഹൈക്കോടതിയിൽ ആ ചിന്നക്കനാലിലെ മറ്റേ പബ്ലിക് ഹിയറിംഗ് നടത്തണമെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞതാ. പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടുള്ള ചിന്നക്കനാലിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റു ജനപ്രതിനിധികളുമായിട്ടാ ഈ പ്രദേശത്ത് കൊണ്ടുവിടുമ്പോ ഇവിടുത്തെ ആദിവാസി സമൂഹത്തെയോ ഇവിടുത്തെ ജനപ്രതിനിധികളുടെയോ ഒരു ഒരു ഹിയറിംഗ് നടത്തിയില്ലായിരുന്നു. ഒന്ന്, രണ്ടാമത്തെ ഇത് കൊണ്ടുവിടാനുള്ള ദൂരം എന്ന് പറഞ്ഞത് എത്ര ദൂരാ? അത് മാത്രമല്ല, ആന ഇവിടെ വന്നു കഴിഞ്ഞാൽ 300 കിലോമീറ്ററിന് അപ്പുറത്ത് കൊണ്ട് ആനയെ മാറ്റിപ്പാർപ്പിച്ചാൽ മാത്രമേ പൂർവ്വ സ്ഥലത്തേക്ക് അത് തിരിച്ചു പോകാതിരിക്കൂ. ഇത് 3.5 മണിക്കൂറോ 4 മണിക്കൂറോ കൊണ്ടോ തിരിച്ച് ചിന്നക്കനാലിൽ നിന്ന് എത്തും. എന്തോ ഉറപ്പായി ഇവർക്ക് ഇവിടെ കൊണ്ടുവിട്ടാൽ ഉണ്ടാവുന്നുള്ളത്. ഈ പോകുന്ന വഴിയിലൊക്കെ ജനവാസമുണ്ട്, അതാണ് ഏറ്റവും വലിയ അപകടം. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഇപ്പോൾ ഒരു സ്ഥലത്തെ ആളുകൾക്ക് ആശ്വാസപരമായ വാർത്ത, മറ്റ് സ്ഥലത്തെ ജനങ്ങൾക്ക് ആശങ്ക ഏറ്റുകയാണ്. എന്താണ് അവിടുന്നുള്ള ഒരു പൊതു പ്രതികരണം? കിരൺ, അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. ഇന്ന് മുതലമടയിൽ 2 പ്രതിഷേധങ്ങളാണ് ഒന്ന് നടക്കുന്നത്. ഒന്ന്, പറമ്പിക്കുളം DFO ഓഫീസിലേക്ക് മുതലമട സർവകക്ഷി യോഗത്തിന്റെ നേതൃത്വത്തിൽ പറമ്പിക്കുളം DFO ഓഫീസിലേക്കും, മറ്റൊന്ന് MLA നേതൃത്വത്തിൽ മുതലമടയിൽ ചമ്മണാമ്പതിയിൽ നിന്നും മുതലമടയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചും നടക്കുന്നുണ്ട്. അതോടൊപ്പമാണ് MLA സൂചിപ്പിച്ചത്, MLA ഹൈക്കോടതിയിലേക്ക് റിവ്യൂ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇതിൽ പറമ്പിക്കുളത്തെ 100 മൂപ്പന്മാരും കക്ഷി ചേരും. അതോടൊപ്പം മുതലമടയ്ക്ക് പുറമെയുള്ള മറ്റ് പഞ്ചായത്തുകൾ, നെന്മാറ, അയിലൂർ തുടങ്ങിയ പഞ്ചായത്തുകളും ഇതിൽ കക്ഷി ചേരും. ഇവർ പറയുന്നത്, വിദഗ്ധ സമിതി പറമ്പിക്കുളത്തേക്ക് മാറ്റണമെന്ന് ശുപാർശ ചെയ്ത വിദഗ്ധ സമിതി പറമ്പിക്കുളത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു കൊമ്പൻ ഫോറസ്റ്റ് റേഞ്ചിൽ അവിടേക്കാണ് ആനയെ കൊണ്ടുവരാൻ തീരുമാനിച്ചതെങ്കിൽ പോലും അതിന്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം നിരവധി ആദിവാസി കോളനികളുണ്ട്. അതോടൊപ്പം മറ്റ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് വിദഗ്ധ സമിതി പറമ്പിക്കുളം ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇത് കോടതിയെ ബോധ്യപ്പെടുത്തുകയും നിലവിലെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയുമാണ് ഇപ്പോൾ ചെയ്യുക. ഇതിന് സമാന്തരമായി തന്നെ കോടതിയെ സമീപിക്കുന്നതോടൊപ്പം തന്നെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. മുമ്പൊരിക്കൽ വയനാട്ടിൽ നിന്നും ഇത്തരത്തിൽ കല്ലൂർ കൊമ്പൻ എന്ന് പറയുന്ന ആനയെ കൊണ്ടുവരാൻ, പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അന്ന് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് പറമ്പിക്കുളത്തെയും മുതലമടയിലെയും ആളുകൾ ഉയർത്തിയത്. ആനയെ മയക്കുവെടി വെച്ച് പിടിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ മുതലമടയിലെല്ലാം തന്നെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ശക്തമായ സമരത്തിലേക്ക് മാറി. അങ്ങനെ ആ നീക്കം പിന്നീട് ഉപേക്ഷിക്കേണ്ടി വന്നു. അതിന് സമാനമായ ഒരു സമരത്തേക്ക് തന്നെ പോകും എന്നുള്ളതാണ്. ഇന്നലെ തൃശൂർ വാഴച്ചാലിൽ അവിടെ നിന്നും പറമ്പിക്കുളത്തേക്ക് പോകാനുള്ള റോഡ് നന്നാക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തൊഴിലാളികളും എല്ലാം തന്നെ എത്തിയിരുന്നു. അത് ആ പ്രദേശത്തുള്ള ആളുകൾ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനിയും ഇത്തരത്തിൽ ആ ശ്രമം തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും അതിന് സമാനമായ സമരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മുതലമടയും പറമ്പിക്കുളവും അതിന്റെ സമീപ പ്രദേശങ്ങളിലും എല്ലാം തന്നെ ശക്തമായ സമരങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. എലത്തൂർ തീവപ്പുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പടക്കം ഇന്ന് നടക്കുന്നുണ്ട്. അതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്.